വെൽക്കം ജോൺ. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയിരുന്നത് ഒരു ACP പാനലിൽ വെച്ച് നമുക്കൊരു കിച്ചൺ കബോർഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. തുടർന്ന് നമുക്ക് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നോക്കാം, അതിന്റെ കോസ്റ്റ് ബേസ് നോക്കാം. ഇവിടെ ഇതിന്റെ റേറ്റ് സ്ക്വയർ ഫീറ്റിന് 700 രൂപയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കി ഇന്ത്യയിലെന്റെയും അതുപോലുള്ള മറ്റു കാര്യങ്ങളും എല്ലാം കൂടി നോക്കുമ്പോൾ ഇതിന് മറ്റതിന്റെ വളരെ കുറച്ച് ക്യാഷ് മാത്രമേ ആകുന്നുള്ളൂ എന്നതായിരുന്നു ഇതിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന കാര്യം. കഴിഞ്ഞവന്റെ ഡ്യൂറബിലിറ്റിയെ കുറിച്ചൊക്കെ നോക്കിയായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു. അതിന് സേഫ്റ്റി ആണ്, ലോ കോസ്റ്റ് ആണ്, ഈസി ഇൻസ്റ്റാളേഷൻ ആണ്, ലോ മെയിൻ്റനൻസ് ആണ്, ഇങ്ങനെ സൗണ്ട് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് പറഞ്ഞു. അപ്പൊ ഇതിന്റെ റേറ്റ് നോക്കാം. 32 സ്ക്വയർ ഫീറ്റ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഇവിടെ 22,400 രൂപ മാത്രമാണ് നമുക്ക്, അതായത് മറ്റതിന്റെയൊക്കെ ലേബർ കോസ്റ്റിന്റെ പൈസ മാത്രമേ ഇല്ലാതെ. പിന്നെ ആക്സസറീസിൻ്റെതാണ്, അതെല്ലാം സെയിം ആയിട്ട് തന്നെ. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കിയതിനെ കുറിച്ച് നോക്കാം. ഇതിപ്പോ ഒരു ACP പാനലിൽ വെച്ചിട്ട് ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ACP പാനൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഔട്ട്സൈഡിലാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇതുപോലെ ഓരോ ബിൽഡിങ്ങിന്റെയും ഔട്ട്സൈഡിലായിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഇതിന് ഈ ACP പാനലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞായിരുന്നു, അത് ഈ മഴയെയും അതുപോലെ തന്നെ വെയിലിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും ഇതിന്റെ പെയിന്റിങ് എന്ന് പറയുന്നത് കാലാകാലം നിലനിൽക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതൊക്കെ കൊണ്ടിട്ടാണ് ഇന്ന് ഈ ACP പാനല് ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ ചെയ്തൊരു കിച്ചൺ കബോർഡ് നോക്കാം. ഇത് പല കളറിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, പല ഡിസൈനിൽ ചെയ്യാൻ പറ്റും. ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, നമുക്ക് വേണ്ട കണ്ടീഷനിലുള്ള, അതായത് ആ കളറിലുള്ള ഇത് അവൈലബിൾ ആണ്. എത്ര വർഷം കഴിഞ്ഞാലും ഇത് ഇതേ കണക്ക് നിലനിൽക്കും. പക്ഷെ ഒരേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് റഫ് യൂസിന് പറ്റില്ല എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഉപയോഗിക്കുന്നൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. എങ്കിലും ഞാൻ പലപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഈ ACP പാനലിനെ വളരെ ഇതായിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ സാധാരണ വളരെ വലിയൊരു എമൗണ്ട് കൊടുത്ത് നമ്മൾ കിച്ചൺ ഉണ്ടാക്കുന്ന അതേ ഫിനിഷിങ്ങും അതേ കളർ കോമ്പിനേഷനും ഇതുണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് സാധാരണ ആൾക്കാരെ സംബന്ധിച്ച്, അതായത് ബഡ്ജറ്റ് വളരെ കുറഞ്ഞ രീതിയിൽ ഇത് ചെയ്യണം എന്ന്, കിച്ചൺ കബോർഡും അതുപോലെ മോഡലർ കിച്ചണും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവര് ഇന്ന് ഇത് പിന്തുടരാനുള്ള കാരണം. ഒരു പക്ഷേ നമ്മൾ ദൂരെ നിന്ന് നോക്കിയാൽ നമുക്കിത് തിരിച്ചറിയാൻ പോലും പറ്റില്ല ഇതിന് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാവുന്നത്. നമ്മളെപ്പോലെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ ഇത് ഏത് മെറ്റീരിയലാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു അറിവ് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ കൊണ്ടുവരാം. താങ്ക് യു.